നമസ്കാരം. ഇന്നത്തെ ചൂടുള്ള വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ എന്തൊക്കെയാണ്, തലക്കെട്ടുകൾ എന്തൊക്കെയാണ് എന്നുള്ളതിന്റെ ഒരു സമഗ്ര ചിത്രമാണ് ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ചൂടുള്ള വാർത്തകൾ എന്ന് പറയുന്ന ഈ ബുള്ളറ്റിൻ നൽകുന്നത്. ഇന്നത്തെ പ്രധാന വാർത്ത എന്ന് പറയുന്നത് ജീവിക്കാനുള്ള അവകാശം പോലെ തന്നെ മരിക്കാനുള്ള ആത്മാഭിമാനത്തോടുകൂടി മരിക്കാനുള്ള അവകാശവും സംരക്ഷിക്കപ്പെടേണ്ടതാണെന്ന് സുപ്രീംകോടതി ഉത്തരവിട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്ത. സുപ്രീംകോടതിയുടെ ഭരണഘടനാ ബെഞ്ചാണ് ഈ ഒരു ഉത്തരവ് നൽകിയിരിക്കുന്നത്. സുപ്രീംകോടതിയിൽ കോമൺകോസ് എന്ന് പറയുന്ന സംഘടന നൽകിയ ഒരു ഹർജിയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു ഉത്തരവ് സുപ്രീംകോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. സുപ്രീംകോടതിയിലെ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഭരണഘടനാ ബെഞ്ചാണ് ഇത് ഇന്ന് നൽകിയിരിക്കുന്നത്. ഉപകരണങ്ങളുടെ സഹായത്തോടെ ജീവൻ നിലനിർത്തുന്നതിൽ നിന്നും ആളുകളെ, അതായത് മരണം സ്വീകരിക്കാനുള്ള ഒരു അവകാശം നൽകുക എന്നുള്ളതാണ് ഇതിലൂടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് തനിക്കെതിരെ ഉന്നത ഗൂഢാലോചന അന്വേഷിക്കണം എന്ന് ആവശ്യപ്പെട്ട് DGP ജേക്കബ് തോമസ് കേന്ദ്ര വിജിലൻസ് കമ്മീഷണർക്ക് പരാതി നൽകി എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട വാർത്ത. ഹൈക്കോടതിയിൽ നിന്നും തനിക്കെതിരെ തുടർച്ചയായി പരാമർശമുണ്ടാകുന്നതിന് പിന്നിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നും പരാതിയിൽ പറയുന്നു. പരാതിയുടെ പകർപ്പ് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസിനും അദ്ദേഹം നൽകിയിട്ടുണ്ട്. ജസ്റ്റിസ് പി ഉബൈദ്, എബ്രഹാം മാത്യു എന്ന് പറയുന്ന രണ്ട് ജഡ്ജിമാർക്കെതിരെയും ഒപ്പം ലോകായുക്തയ്ക്ക് എതിരെയുമാണ് ഇദ്ദേഹം ഇത്തരത്തിൽ ചീഫ് വിജിലൻസ് കമ്മീഷണർക്ക് പരാതി നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് വാർത്ത. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് സീറോ മലബാർ സഭയുടെ ഭൂമി വിൽപ്പനയുമായി ബന്ധപ്പെട്ട് മാർ ജോർജ് ആലഞ്ചേരിക്കെതിരെ സീറോ മലബാർ സഭയിലെ വൈദികർ തന്നെ ഇന്ന് പരസ്യ പ്രതികരണമായി എത്തിയെന്നുള്ളതാണ് ഒരു മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത. ഇന്ന് സഭ ആസ്ഥാനത്ത് 200 വരുന്ന വൈദികരാണ് പ്രതിഷേധിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ ഇത് ഈ കാര്യത്തിലുള്ളത്. ഒപ്പം തന്നെ VS അച്യുതാനന്ദൻ ഇക്കാര്യത്തിൽ ഒരു പരസ്യ പ്രതികരണവുമായി എത്തിയിട്ടുണ്ട്. സീറോ മലബാർ സഭയുടെ മാത്രമല്ല CSI സഭയുടെ ബിഷപ്പിനെതിരെയും ഇന്ന് കോഴിക്കോട് ഒരു പ്രതിഷേധമുണ്ടായി എന്നുള്ളത് ഇക്കാര്യത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു വാർത്തയാണ്. വേറെ ഷുഹൈബ് വധക്കേസിൽ CBI അന്വേഷിക്കണമെന്ന സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ സർക്കാർ ഹൈക്കോടതിയെ സമീപിക്കുന്നു എന്നുള്ള ഒരു വാർത്തയും ഇന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിലെ സിംഗിൾ ബെഞ്ച് നൽകിയിരുന്ന വിധിക്ക് എതിരെയാണ് ഇപ്പോൾ സർക്കാർ ഹൈക്കോടതിയെ സമീപിക്കാൻ പോകുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഗൗരി ലങ്കേഷ് വധത്തിൽ ഒരാൾ അറസ്റ്റിലായിട്ടുണ്ട് എന്നുള്ളതാണ്. ഹിന്ദു യുവസേന നേതാവ് നവീൻകുമാറാണ് അറസ്റ്റിലായിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ നുണപരിശോധന നടത്താൻ അനുമതി വേണമെന്ന് ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കാനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു വാർത്ത. ലൈറ്റ് മെട്രോ പദ്ധതി സർക്കാർ സുതാര്യമായി നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ച ഒരു വാർത്തയുമുണ്ട്. കേന്ദ്ര അനുമതിയില്ലാതെ പദ്ധതിയുമായി മുന്നോട്ട് പോകാനാകില്ല, ഈ ശ്രീധരനെ കൗശലപൂർവ്വം ഒഴിവാക്കി സർക്കാർ അഴിമതിക്ക് കളമൊരുക്കിയെന്നാണ് പ്രതിപക്ഷം ആരോപിച്ചിരിക്കുന്നത്. ത്രിപുരയിൽ ബിപ്ലവ് കുമാർ ദേവിന്റെ നേതൃത്വത്തിൽ BJP സർക്കാർ അധികാരത്തിൽ വന്നു എന്നുള്ളതാണ് ഇന്നത്തെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത. ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിന് വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒപ്പം തന്നെ BJP അധ്യക്ഷൻ അമിത്ഷാ എന്നിവരും ഇന്ന് അവിടെ എത്തിയിരുന്നു. CPM ഇത് ഈ ഒരു ചടങ്ങിൽ നിന്ന് മാറി നിന്നെങ്കിലും മുൻ മുഖ്യമന്ത്രി മണിക് സർക്കാർ ഈ ചടങ്ങിന് എത്തിയത് ഏറെ ശ്രദ്ധേയമായി. ഭാര്യയുടെ പരാതിയിൽ ഇന്ത്യൻ ക്രിക്കറ്റ് താരം മുഹമ്മദ് ഷമിക്കെതിരെ CBI FIR ഇട്ട വാർത്തയും ഇന്നത്തെ വാർത്തയായുണ്ട്. കൊലപാതക ശ്രമം ഒപ്പം തന്നെ ഗാർഹിക പീഡനം എന്നീ വകുപ്പുകൾ ചേർത്തുകൊണ്ടാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോഴത്തെ നൽകാൻ കഴിയുന്ന വാർത്ത. ഈ എല്ലാ വാർത്തകളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഏഷ്യാനെറ്റ് ന്യൂസിന്റെ NDA ബുള്ളറ്റിൻ തുടങ്ങാൻ സമയമായിരിക്കുന്നു. നമുക്ക് അതിന്റെ പ്രധാന HLകളിലേക്ക് പോകാം. ഉന്നതതല ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് ജേക്കബ് തോമസ് കേന്ദ്ര വിജിലൻസ് കമ്മീഷനിൽ. കേസുകൾ പ്രോസിക്യൂഷൻ മനഃപൂർവ്വം തോറ്റുകൊടുക്കുന്നു. രണ്ട് ഹൈക്കോടതി ജഡ്ജിമാർക്കും ലോകായുക്തയ്ക്കുമെതിരെ പരാമർശം.
സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസിനും പരാതി കൈമാറി. ഗൌരി ലങ്കേഷിന്റെ കൊലപാതകത്തിൽ ആദ്യ അറസ്റ്റ്. ഒരാഴ്ച മുൻപ് കസ്റ്റഡിയിലെടുത്ത ഹിന്ദു യുവസേനാ നേതാവ് നവീൻ കുമാറിനെ പ്രതി ചേർത്തു. തീവ്ര ഹിന്ദു സംഘടനയായ സനാതൻ സംസ്ഥയുമായി അടുത്ത ബന്ധം. കൊലയാളികളെ കുറിച്ച് നിർണായക വിവരങ്ങൾ കിട്ടിയതായി സൂചന. ത്രിപുരയിൽ ബിപ്ലവ് കുമാർ ദേവ് മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്തു. ചടങ്ങിൽ പ്രധാനമന്ത്രിയും ബിജെപി മുഖ്യമന്ത്രിമാരും. ബിജെപിയെ തോൽപ്പിക്കാൻ പ്രാദേശിക എതിർപ്പുകൾ മറന്ന് ഒന്നിക്കണമെന്ന് സോണിയാഗാന്ധി. അഴിച്ചുപണികളില്ലാതെ സന്തോഷ് ട്രോഫി ടീം പ്രഖ്യാപനം. യോഗ്യതാ റൌണ്ട് കളിച്ച ടീം തന്നെ ഫൈനൽ റൌണ്ടിലും. രാഹുൽ രാജ് കേരള ക്യാപ്റ്റൻ. ന്യൂസ് ടൈമിലേക്ക് വിശദമായി ദയാവധം.